Good morning, madam. എനിക്കറിയില്ല മാഡം. തനിക്ക് അറിയില്ലെന്നോ? അല്ല, ഓഫീസ് മൂന്ന് ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ എത്തിയത്. ആരായാലും പിടിച്ചു പുറത്തോക്ക്. ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ട തനിക്കെതിരെ ഞാൻ കേസെടുക്കും. എന്താ ഇവിടെ? എല്ലാം ഇറങ്ങുള്ള നോക്കണ്ട. ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? ചോദിച്ചിട്ടില്ലേ ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? കയറാൻ പറഞ്ഞ ഞാനാ. അത് ചോദിക്കാൻ താനാരാ? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാടാ? എടാന്നാ എടൻ നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്താ നിനക്ക് അച്ഛൻ ഇല്ലേ? അച്ഛൻ മരിച്ചിട്ട് അടിയന്തിരം കഴിഞ്ഞുള്ളൂ. മരിച്ചു പോയ എന്റെ അച്ഛനെ എന്തിനാടാ ബഹളം വെക്കുന്നത്? ആരാത്? അത് ചോദിച്ചപ്പോ എന്റെ മെക്കിട്ട് കയറുന്നു. കണ്ട തന്നെ അറിയില്ല ഏതോ അത്തപ്പാടി എന്ന് വല്ല നക്കാപ്പിച്ചും ചോദിച്ചു വന്നായിരിക്കും കൊടുത്തയച്ചത്. ജോലി അന്വേഷിച്ച് വന്നതായിരിക്കും. ഒരു പണി, തൊഴുത്തിലൊരു വേക്കൻസി ഉണ്ട്. തൊഴുത്തിലോ? വേണ്ട, കക്കൂസ കഴുകാൻ ആള്. ഞാൻ ആരാ നടന്ന് വിചാരിച്ചത്? ചെറിയ കാര്യത്തിന് കത്തിയെടുക്കണോ? കടിച്ചിട്ട് മാന്തിയതാണ്. ആ പാവം പേടിച്ചിട്ടുണ്ടാവും. മാഡം, സംഗതി വളരെ സീരിയസ് ആണ്. മാഡം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മെയിൻ ഡോർ വെട്ടിപ്പൊളിച്ച് ഒരു ഗ്യാങ് തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ചെന്ന പോരുത്ത ഒരു വലിയ വാളെടുത്ത് ആക്രമിക്കാൻ വന്നു. വേറൊരു താരയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് തന്നെ കുത്താൻ വന്നു. എന്റെ പൊന്നും മാഡം, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചിലപ്പോ അവന്മാരുടെ തോക്കോ ബോംബോ വല്ലതും ഉണ്ടെങ്കിലോ. പോലീസിനെ വിളിക്ക് മാഡം, അതാ ബുദ്ധി. പ്ലീസ് മാഡം. ഹലോ, പോലീസ് സ്റ്റേഷൻ. യെസ് മാഡം, സാറ് ക്വാർട്ടേഴ്സിലാണ് മാഡം. ഹൈക്കോടതിയിൽ പോയാൽ പോലും എന്റെ FIR പഴുത് കണ്ടെത്താൻ പറ്റില്ല. അതാണ് FIR സുന്ദരേഷ്. സാറി, കേസിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വലിയ ഉപകാരം സാർ. സുന്ദരേശൻ വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ലജ്ജാവതി. അറിയില്ല സാർ. സാറില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. പാട്ട് മാത്രമല്ല, ഡാൻസും പഠിപ്പിച്ചുതരാം. സമയമുണ്ടല്ലോ. അത്യാവശ്യമായിട്ട് ഒരു പീഡന കേസിന്റെ ഫയൽ വെക്കാൻ സമ്മതിക്കില്ലേ? ഓഫീസിൽ വെച്ച് നോക്കിയതാണ് അത് ചോർത്തും. അതുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് ക്വാർട്ടേഴ്സ് വെക്കാന്ന് വെച്ചത്. ആർഡി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുൾ ഡേ ലീവ് ആണെന്ന് തനിക്ക് പറയാൻ പറഞ്ഞില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് ഫോഴ്സ് ആയിട്ട് ചെല്ലാൻ പറഞ്ഞു മാഡം. ചൂടായിട്ടിരിക്കുണിമാറ്റാൻ സമ്മതിക്കില്ലേ? പുറത്തേക്ക് പോടോ. ഇനിയിപ്പോ ഈ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യ? തൽക്കാലം ഈ ഡോർ ക്ലോസ് ചെയ്യ. അയ്യോ, ഈ സമയം കൊണ്ട് അവള് വല്ല TV ചാനലിന് ഇന്റർവ്യൂ ആയിട്ട് കൊടുക്കോ? ഗുഡ് മോർണിംഗ് മാഡം. മൂന്ന് ദിവസം ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം തന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നിട്ട് ഇപ്പൊ കുറെ നൊട്ടോറിയസ് ക്രിമിനൽസ് ഗവൺമെന്റ് പ്രോപ്പർട്ടി കൈയേറിയിരിക്കുന്നു. കഷ്ട 1 കിലോമീറ്റർ ദൂരമുള്ള സ്റ്റേഷനിലെ സ്ഥല SI മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. എവിടെയായിരുന്നോ? അല്ല, എന്തിനാ മിസ്റ്റർ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന ഒരു ബോർഡ് എഴുതിയ ഗേറ്റിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്? യു ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം. യെസ് മാഡം. എല്ലാവരും ഇറക്കി വിടണം. ഇപ്പോ തന്നെ ഇറക്കി വിടാം. വേലേദാ. യെസ് മാഡം. താഴെ 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 താത്തി പിടിക്കടാ. പച്ചമുളക തീരെ ചെറുതാ. സർക്കാര് തീരെ ചെറുതായി പോയില്ലേ? ചെറുതായി കുമാര. എന്തോ നമ്മള് ഈ വീട്ടിൽ എത്ര പേരുണ്ട്? നമ്മള് 3 പേര്. പിന്നെ എന്തിനാടാ ഇത്രയധികം ജോലിക്കാര്? ഒരു സർക്കാർ സ്ഥാപനമായ ഓഫീസ് സ്റ്റാഫ്, ടൈപ്പിസ്റ്റ്, SNOP, സൂപ്രണ്ട്, ജയിലർ, വാർഡർ ഒക്കെ വേണ്ടേ? ആ ബെല്ലടിച്ച് ബെല്ലടിച്ച് നോക്കാൻ ഇവിടെ വേറെ ആളുണ്ടടാ. കുമാര, ആരാ നോക്കി? അയ്യേ, ഇതെന്താ ഇറച്ചി? അല്ലെങ്കി ഇതുപോലെ ആയി പോവില്ല. ആർഡിയുടെ കസ്റ്റഡിയിലുള്ള ബംഗ്ലാവിൽ അതിക്രമിച്ച് കയറാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? ചേർക്കണോ? നീയൊക്കെ നിയമം കയ്യിലെടുക്കും അല്ലടാ. ഇടിച്ചു നിന്റെ എല്ലായിടത്തും ലജ്ജാവതി പഠിക്കളയും. ഇവിടെ ചാർജ് എടുത്തത് 2 മാസമായി. അറിയില്ലേ? FIR സുന്ദരേശൻ. ഇത് കള്ളംകുമാരൻ, ഇത് പൂട്ടുമീസ്. ഏത് പൂട്ടും നടക്കുന്ന ഉറുമീസേ. എവിടെയുണ്ടോ ലൈഫ് ബോയ്, അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ് നീ TV ഒരു പരസ്യം കണ്ടിട്ടില്ലേ? അത് ഈ സുന്ദരേശനെ കടത്ത് ഉണ്ടാക്കിയതല്ലേ? എവിടെയുണ്ടോ പീഡനം, അവിടെയുണ്ടോ സുന്ദരേശൻ. അതായത് ഏതെങ്കിലും ഒരു VIP പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിക്കണം തോന്നിയാൽ സുന്ദരേശൻ ആദ്യം അവിടത്തേക്ക് സ്ഥലം മാറ്റും. പീഡനം നടന്നതായിട്ട് ആരെങ്കിലും ആരോപണം ഉയർത്തിയാൽ
പീഡനം ആരോഗ്യ ചികിത്സയും പെണ്ണിന്റെ പ്രായം 20 മുകളിലാകും അല്ലെങ്കിൽ ആക്കും ഈ സുന്ദരേശൻ, അതല്ലേ FIR സുന്ദരേശൻ? നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. സർക്കാരെ ഒരു മിനിറ്റ്. പീഡിപ്പിക്കാനാണോ സർക്കാരെ? എന്റെ തൊപ്പി തെറിപ്പി. തന്റെ തൊപ്പിക്കകത്ത് എന്തോ ബോംബുണ്ടോ? തൊപ്പിക്കകത്ത് മാത്രമല്ല, തലയിൽ മുഴുവൻ ബോംബാ. താൻ കാര്യം പറ. സർക്കാർ ജയിലിൽ കിടന്നപ്പോ ഒരു റിസീവർ അല്ലേ വീട് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്? ഇപ്പോഴും അവരുടെ കസ്റ്റഡിയില. അവരോട് ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത്. എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് വേറെ ആരെങ്കിലും അനുവാദം ചോദിക്കണോ? അയ്യോ, എന്റെ പൊന്ന് സർക്കാരെ എന്നെ വിഷമത്തിലാക്കരുത്. അതിപ്പോ RDO ക്യാമ്പ് ഓഫീസാ. എന്റെ വീട്ടില് ഞാൻ അറിയാതെ ആപ്പീസോ? ഏത് മറ്റവളാണുള്ള ധൈര്യം? മറ്റവനല്ല, മറ്റവള. മറ്റവളോ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരട്ടെ. അല്ല വേണ്ട, ഞാൻ അവിടെ ചെന്ന് സർക്കാരിനെ അങ്ങോട്ട് വിളിക്കാം. ഓടവ. ഹലോ, ഇറങ്ങിറങ്ങ്, എല്ലാം പുറത്തേക്ക് ഇറങ്ങ്, ഇറങ്ങടി പുറത്തേക്ക്. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് കെട്ടോട്ട് പറയാൻ നീ ആരുടെ ചൂല? ഇറങ്ങടി പുറത്തേക്ക്. വിളിക്ക് വിളിക്ക്, എന്താ പോലീസിനെ വിളിച്ച് പേടിപ്പിക്കുന്നു? ചേരന്ത് ശാവം. നിങ്ങളുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എന്ത് ഗവൺമെന്റ് പ്രോപ്പർട്ടി? ഇത് എന്റെ പ്രോപ്പർട്ടിയാ. ഇവിടെ വലിഞ്ഞു കയറി വന്നതിന് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടത്? അതേടി, ഞാൻ ക്രിമിനലാ. രണ്ടുപേരെ പച്ചക്ക് അരിഞ്ഞു കൊന്നിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിലേ സെൻട്രൽ ജയിലിലെ 7-ാമത്തെ ബ്ലോക്കിൽ കിടന്നിരുന്ന മുകുന്ദൻ മേനൻ ആരാണെന്ന് സാറിനോട് ചോദിച്ചു നോക്ക്. ശരിയാണ്, ശരിയാണ്. മിസ്റ്റർ മുകുന്ദൻ, ഇത് നിങ്ങളുടെ വീടായിരിക്കാം, പക്ഷേ ഇത് ഇപ്പൊ ഗവൺമെന്റിന്റെ കൺട്രോളിലാ. രേഖാമൂലം ഗവൺമെന്റ് നിങ്ങൾക്ക് കൈമാറിയാൽ മാത്രമേ ഇതിന്റെ അവകാശം നിങ്ങൾക്ക് വന്ന് ചേരുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കളക്ടറോട് പറ. നെറുകേടെ എന്നോട് കാണിച്ച ആരായാലും ഞാൻ വെറുതെ വിടില്ല. ഒരുപാട് കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ. സാറിന് അറിയാലോ എന്നെ, പോലീസിനെ കണ്ട ഞാൻ എന്താ പേടിക്കുന്നു വിചാരിച്ചോ? ഒരുപാട് വിലങ്ങൾ കയറിയാണ് കല്യാണം. ഒന്നും കൂടി അത് ഇട്ടുകൊണ്ട് ജയിലിനകത്തേക്ക് പോകാൻ എനിക്ക് മടിയൊന്നുമില്ല. ഒരുപക്ഷെ ഈ കൊച്ചിനെ അറിയില്ലായിരിക്കാം. ഇവിടെ RDO അല്ല എന്ത് പണ്ടാറായാലും ശരി, എനിക്ക് എന്റെ സ്വത്തുക്കൾ കിട്ടണം. അച്ഛന്റെ കാലശേഷം സ്വത്തുക്കൾ മകനാന്നുള്ള കാര്യത്തിൽ സാറിന് സംശയമൊന്നുമില്ലല്ലോ. മുകുന്ദൻ, കൂൾ ഡൗൺ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്റെ സ്വത്തുക്കൾ എന്നെ തിരിച്ചേൽപ്പിക്കുന്നില്ല? ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ, അതിന് ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ. എന്ത് തീരുമാനം? മുകുന്ദൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് റെക്കോർഡുകളിൽ ഗുണ്ടയാണ്, ദാതയാണ്, ഇന്റർനാഷണൽ ക്രിമിനൽസുകളാണ് സുഹൃത്തുക്കൾ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യുന്ന ആളാണ് താനെന്ന് കോടതിക്ക് വരെ ബോധ്യമുണ്ട്. നാടിനോ നാട്ടാർക്കോ നിങ്ങളെ കൊണ്ട് ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ കയ്യിൽ ഇത്രയും കോടി രൂപയുടെ ആസ്തി വന്നാൽ അത് രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കില്ലേ? ഇന്റർനാഷണൽ ക്രിമിനൽസുകളുടെയും മാഫിയ ഗാംഗുകളുടെയും ഷെൽട്ടറുകളായി നിങ്ങളുടെ താവളങ്ങൾ മാറില്ല എന്ന് ആർക്കറിയാം? മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരേണ്ട നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. എന്നാണോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ മേൽ വിശ്വാസം വരുന്നുവോ അന്നേ അവർ സർട്ടിഫിക്കറ്റ് കോടതിക്ക് നൽകൂ. അതവിടെ കിട്ടിയാൽ മാത്രമേ കോടതി ഉത്തരവോടെ സ്വന്തം സ്വത്ത് അനുഭവിക്കാൻ കഴിയൂ. മൂന്നൻ, വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇനിയും ഈ റിസീവറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. മൈൻഡ് ഇറ്റ്. പഴയ ജീവിതം വേണോ പുതിയ ജീവിതം വേണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇത്തിരി ഇല്ലാത്ത ഈ പരട്ട പെണ്ണ് വിചാരിച്ചാൽ എനിക്ക് എന്റെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടുള്ളൂ അല്ലേ? കാണിച്ചേരാം, കളി ഞാൻ കാണിച്ചേരാം. വടാ സർ, ഇനിയും ആ രജിസ്ട്രേഷൻ. നിങ്ങൾ നോവിച്ചതെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ നമ്പ്യാരെ ഒന്ന് മീറ്റ് ചെയ്യേണ്ടി വരും.